ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്ന കാമുകനെ ഭർത്താവ് ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വടവാതൂർ സ്വദേശിയുടെ ഭാര്യയെ കഴിഞ്ഞ ഒരാഴ്ചയായി നിർബന്ധിപ്പിച്ച് കൂടെ താമസിപ്പിച്ച ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ മുൻ സോണൽ പ്രസിഡന്റ് ബെനു വർഗീസിന്റെ ജനേന്ദ്രിയമാണ് കോട്ടയം വടവാതൂർ സ്വദേശി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച് തകർത്തത്. ചെങ്ങന്നൂരിൽ ഉള്ള കാമുകനൊപ്പമായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഭാര്യ താമസിച്ചിരുന്നതെന്ന് അറിഞ്ഞ് ഇവിടെ എത്തിയ ഭർത്താവും കാമുകൻ ബെനുവുമായി വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് വഴിമാറിയതോടെയാണ് എയർഗൺ ഉപയോഗിച്ച് വെടിയുയർത്തത്. സംഭവശേഷം വടവാതൂർ സ്വദേശി സ്ഥലം വിട്ടു. വെടിയേറ്റു ബെനുവിൻ്റെ ജനേന്ദ്രിയം തകർന്നതോടെ പിടഞ്ഞു വീണ ബെനുവിനെ വീട്ടുകാർ ഉടൻ തന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. ഇവിടെ നിന്നുമാണ് വിവരം പോലീസിന് കൈമാറിയത്. പരിക്ക് പറ്റിയിടം തുന്നിക്കെട്ടിയതിന് ശേഷം ഇയാളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ വീണ്ടും വേദനയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം അറിഞ്ഞ ചെങ്ങന്നൂർ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തി. എയർഗൺ ആയതിനാലും ബെനു വർഗീസിന് പരാതി ഇല്ലാത്തതിനാലും പോലീസ് കേസെടുത്തിട്ടില്ല. ഇയാൾ പരാതി നൽകിയാൽ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ കോട്ടയത്തെ ഒരു ചാപ്റ്ററിൻ്റെ ചുമതലക്കാരനായിരുന്നു വടവാതൂർ സ്വദേശിയുടെ ഭാര്യ. ഇതിൻ്റെ പരിപാടിയുടെ ഭാഗമായി ബെനുവിനെ പരിചയപ്പെടുകയും പിന്നീട് ഇരുവരും അടുപ്പത്തിലാവുകയുമായിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധം ഭർത്താവ് അറിഞ്ഞതോടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ബന്ധം വിലക്കിയെങ്കിലും ഫലമുണ്ടായില്ല. GCIയുടെ ഉന്നത സ്ഥാപനങ്ങളിലേക്ക് ഇവരെ പോസ്റ്റ് ചെയ്യുകയും ബന്ധം തുടരുകയും ചെയ്തു. ഇതോടെ ഭർത്താവ് മണർക്കാട് പോലീസിൽ പരാതി നൽകി. ഇതിനിടയിൽ GCIയുടെ ഉന്നത നേതാക്കൾക്കും ഭർത്താവ് പരാതി അയക്കുകയും ചെയ്തു. ഇതോടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ സോണൽ 22 പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ബെനു വർഗീസിനെ നീക്കം ചെയ്തു. ബെനുവിൻ്റെ ഭാര്യ ഈ ബന്ധം അറിഞ്ഞതോടെ വിവാഹബന്ധം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ അവസരത്തിലാണ് യുവതിയെ ഇയാൾ വീട്ടിലേക്ക് നിർബന്ധിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. മനോവിഷമത്തിലായ ഭർത്താവ് ചെങ്ങന്നൂരിലെ വീട്ടിലെത്തിയപ്പോൾ സംഘർഷമുണ്ടാകുകയും വെടി ഉയർത്തുകയുമായിരുന്നു. ഇതുമൂലം സംഘടനയിൽ നേരത്തെ തന്നെ ഇയാൾക്കെതിരെ അമർഷം ഉയർന്നിട്ടുണ്ട്. ആര് പരാതിയുമായി മുന്നോട്ട് വരാത്തതിനാൽ ഇത്രയും നാൾ പിടിച്ചു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് ഇയാൾ GCIയുടെ ഇന്ത്യയുടെ സോണൽ 22 പ്രസിഡന്റ് ആവുന്നത്. ഒരു വർഷക്കാലമാണ് പ്രസിഡന്റിന്റെ കാലാവധി. എന്നാൽ 6 മാസം തികയ്ക്കും മുമ്പ് തന്നെ ഇയാൾ പുറത്തിറങ്ങി.